കളിയാട്ട് നാളുകളുടെ വരവറിയിച്ച് ബുധനാഴ്ച വിവിധ ക്ഷേത്രങ്ങളിൽ പത്താമുദയ ചടങ്ങുകൾ നടന്നു. മാടക്കാൽ നിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലും കൊക്കാനശ്ശേരി നിക്കുന്നത്ത് കളരി ഗുരുനാഥൻ ദേവസ്ഥാനത്തും വേറിട്ട അനുഷ്ഠാന ചടങ്ങുകളാണ് നടന്നത്. പത്താമുദയത്തിലെ പുത്തരി അടിയന്തര ചടങ്ങുകളുടെ ഭാഗമായി മാടക്കാൽ നിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പയ്യന്നൂർ കൊക്കാനശ്ശേരി നിക്കുന്നത്ത് കളരി ഗുരുനാഥൻ ദേവസ്ഥാനത്തേക്ക് വിത്തുപൊതി സമർപ്പണം നടത്തി. തിരിച്ചു നൽകിയ ദീപവും തിരിയും അരിയും മാടക്കാൽ ക്ഷേത്രത്തിലേക്കും കൊണ്ടുപോയി. തുലാമാസത്തിലെ പത്താമുദയമായ ബുധനാഴ്ച രാവിലെയാണ് മാടക്കാലിലെ നിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിന് കീഴിലുള്ള 196 കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് കൊയിലൻ തറവാട്ടിലെ മുതിർന്നാംഗമായ നാണുവിന്റെ നേതൃത്വത്തിൽ വിത്തുപൊതി കാണിക്കയായി സമർപ്പിക്കാൻ പയ്യന്നൂർ നിക്കുന്നത്ത് ക്ഷേത്രത്തിലെത്തിയത്. ആചാര ഉപചാരങ്ങൾക്ക് ശേഷം തൂശനിലയിൽ നൽകിയ ദീപവും തിരിയും പുത്തൻ മൺകലത്തിൽ നൽകിയ അരിയുമേറ്റുവാങ്ങി കാരണവന്മാർ മാടക്കാൽ ക്ഷേത്രത്തിലേക്ക് തിരിച്ചുപോയി. മാടക്കാൽ ക്ഷേത്രത്തിൽ തെളിയിച്ച ദീപം ഒരു വർഷം അണയാതെ കെടാവിളക്കായി പ്രകാശിക്കണമെന്നാണ് തലമുറകളായി കൈമാറി വരുന്ന വിശ്വാസം. ദീപം തെളിയിച്ചതിന് ശേഷം കൊണ്ടുവന്ന പുത്തനരി കൊണ്ട് നിവേദ്യച്ചോറുണ്ടാക്കി തറവാട്ടിൽ പുത്തരി അടിയന്തരം നടത്തുന്നതാണ് പത്താമുദയത്തിന്റെ അനുബന്ധ ചടങ്ങ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.